അടുക്കളയിൽ ഏറ്റവും വലിയ തലവേദനയാണ് പാറ്റ ശല്യം. ഭക്ഷണ സാധനങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ വന്ന് ഇരുന്നിട്ട് പോകും, നമ്മളാണെങ്കിൽ കാണേയില്ല. അപ്പോൾ ഈ പാറ്റകളെ തുരത്താനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മൾ അതിനെടുത്തിരിക്കുന്നത് കല്ലുപ്പും ഹാൻഡ് സാനിറ്റൈസറുമാണ്. കല്ലുപ്പ് പണ്ട് കാലത്തുള്ളവർ അടുക്കളയിൽ ഇങ്ങനെ ഒരു ബൗളുകളിലൊക്കെ തുറന്നിങ്ങനെ വെച്ചിരിക്കണ കാണാം. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. ഒന്നാമത് വിശ്വാസപരമായിട്ട് പറയുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയാണെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തറ തുടയ്ക്കാനൊക്കെ കല്ലുപ്പ് എടുക്കാറുണ്ട്. ഇതൊരു നല്ലൊരു അണുനാശിനിയാണ് കല്ലുപ്പ്. അപ്പോൾ നമ്മളിതേ കല്ലുപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാനിറ്റൈസറിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാനിറ്റൈസർ ഇല്ലാതെ തന്നെ കല്ലുപ്പ് വെള്ളത്തിൽ അടുക്കള തുടയ്ക്കുകയാണെങ്കിൽ പാറ്റകൾ വരില്ല എന്നാണ് പറയുന്നത്. പക്ഷെ സാനിറ്റൈസറുടെ ആ ഒരു മണം കൂടി ഉണ്ടെങ്കിൽ പാറ്റകൾ തീർച്ചയായിട്ടും അടുക്കളയിൽ നിന്ന് അകന്ന് നിൽക്കും. അപ്പോൾ സാനിറ്റൈസർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. കല്ലുപ്പൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു കുപ്പിയിലാണ് നിറയ്ക്കുന്നത്, അതുകൊണ്ട് ആ ഒരു അളവിന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ അലിയിച്ചെടുക്കുക. നമ്മൾ കല്ലുപ്പ് ആദ്യം മുതലേ തന്നെ തറ തുടയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ അടുക്കളയിലെ പച്ചക്കറികൾ കഴുകാനും മീനും മാംസ്യങ്ങളൊക്കെ കഴുകാനൊക്കെ എടുക്കാറുണ്ട്. കാരണം അത് നല്ലൊരു അണുനാശിനിയാണെന്ന് നമുക്ക് ആദ്യം തന്നെ അറിയാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ആ ഒരു എന്താ കഴിവ് തന്നെയാണ് പാറ്റകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നതും. പാറ്റകൾ കാരണം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പാറ്റകളെ നമ്മൾ കൊല്ലാനായിട്ടുള്ള മരുന്നുകളൊക്കെ കിട്ടുമെങ്കിലും നമുക്ക് അടുക്കളയിൽ അത് ധൈര്യപൂർവ്വം ഉപയോഗിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള വഴികളാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുപ്പിയിൽ നിറയ്ക്കാം. ഒരു സ്പ്രേയർ ബോട്ടിലിൽ നിറച്ചാൽ മതി, ചെറുതോ വലുതോ ഏതായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ അടയ്ക്കണം. ഇനി നമ്മുടെ വീട്ടിൽ പാറ്റകൾ വരുന്ന സാധാരണ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് പാറ്റകൾ ഈ ചുമരിൽ കൂടെയാണ് പാഞ്ഞിങ്ങനെ പോവാറ്, അതുപോലെ നമ്മുടെ പാത്രങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നമ്മുടെ ഈ കുപ്പികളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം, അടുക്കളയുടെ ഇതുപോലത്തെ ടൈൽസിലൊക്കെ നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേയർ ബോട്ടിലാണ് സൗകര്യം, ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം പൊക്കി തുടച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പാറ്റകൾ ആ ഒരു ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റെ ചുറ്റുപാടുള്ള ഏരിയയിലൊക്കെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ പാറ്റകൾ ഒട്ടും ആ ഭാഗത്തേക്ക് അടുക്കില്ല. അപ്പോൾ ഇതേ ഞാൻ കുക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ദിവസത്തിൽ എല്ലാ തവണയും ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാറ്റകൾ ഇത് ചെയ്യുമ്പോൾ വരാതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.